നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഡ്രീം ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നാം നമ്മുടെ ഡ്രീം ഹോം നിർമ്മിച്ചെടുക്കുമ്പോൾ അത് നമുക്കിഷ്ടപ്പെട്ട സ്ഥലത്ത് നിർമ്മിച്ചെടുത്താലാണ് അതെന്നും നമ്മുടെ ഡ്രീം ഹോമായി നിലനിൽക്കുകയുള്ളൂ, അല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി മൂലമറ്റത്ത് KSEB മേൽനോട്ടത്തിൽ നിർമ്മിച്ചെടുത്ത തൂക്കു മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയായ ത്രിവേണി സംഗമത്തിനോട് ചേർന്നാണ് ഈ തൂക്കുപാലമുള്ളത്. അതായത് ഇടുക്കി ജില്ലയിലെ നാച്ചാറും വലിയാറും, പിന്നെ ഇടുക്കി അണക്കെട്ടിൽ നിന്ന് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് ഒഴുകിയെത്തുന്ന വെള്ളവും കൂടി ചേർന്ന ത്രിവേണി സംഗമം. ഈ തൂക്കുപാലത്തിൻ്റെ കഥ പറയാനല്ലാട്ടോ ഡ്രീം ഹോം ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ തൂക്കുപാലത്തിനോട് ചേർന്ന് മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പോകാം ആ വീട്ടിലേക്ക്. ഇതാണ് ആ വീട്. 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും അനുബന്ധ സൗകര്യങ്ങളും കൂടി നിർമ്മിച്ചതാണ് ഈ മോഡേൺ ശൈലിയിലുള്ള ഈ വീട്. പാലമിറങ്ങി ഒരു കയറ്റം കയറിയാണ് നമ്മൾ ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഒരു വലിയ കുന്നിൻ്റെ ചെറിയൊരു ഏരിയ ലെവല് ചെയ്തെടുത്ത് അവിടെയാണ് ഈ വീട് ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. വീടിൻ്റെ മോഡേൺ ശൈലിക്ക് അനുസരിച്ച് തന്നെയുള്ള ഒരു കോമ്പൗണ്ട് വാളും ഗേറ്റുമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. GI ഷീറ്റിൽ CNC കട്ടിംഗ് നൽകി മനോഹരമാക്കിയ ഒരു ചെറിയ ഗേറ്റും ഉടൻ ടെക്സ്ചർ നൽകി ഭംഗിയാക്കിയ ഒരു വലിയ ഗേറ്റുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു കയറ്റത്തുള്ള വീടായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വീടിനെ ശരിക്കും നോക്കിക്കാണുവാൻ വേണ്ടി ഫെൻസിംഗ് പോലെയുള്ള ഡിസൈനാണ് ഇവിടെ കോമ്പൗണ്ട് വാളായി നൽകിയിരിക്കുന്നത്. തികച്ചും മോഡേൺ രീതിയിലുള്ള ഒരു എലിവേഷനാണ് ഈ വീടിനുള്ളത്. നമുക്ക് ഈ ഗേറ്റിലൂടെ കോമ്പൗണ്ടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. പുഴയുടെ വ്യൂവും മലയുടെ വ്യൂവും ഒക്കെ മനസ്സിലാക്കി തൻ്റെ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ വീട് അണിയിച്ചൊരുക്കിയത് ആർക്കിടെക്ട് ആഷ്ലി മേരി ജോസഫാണ്. ഈ പ്ലോട്ട് മൂലമറ്റം പവർ ഹൗസിനോട് ചേർന്നാണ്. ഞാനിത് ഡിസൈൻ ചെയ്യാൻ ഇവിടെ വരുമ്പോൾ, ഇത് ആക്ച്വലി ഒരു ഹില്ലി ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പ്ലോട്ടാണ്. ഒരു ഗ്രാജൽ സ്ലോപ്പൊക്കെ ആയിട്ട് റിവർ സൈഡിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ. അതാണ് ഈ പ്ലോട്ടിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, അതാണ്. സോ കുറച്ചുകൂടി വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നോർമൽ ലെവലിൽ നിന്നും കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടി ലാൻഡ് ലെവൽ ചെയ്തിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് ഒരു 4 ബെഡ്റൂം ഹൗസായിരുന്നു. ഇത് ഞാനൊരു 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മോഡേൺ കോൺസെപ്റ്റിൽ, അതായത് അതിൻ്റെ എക്സ്റ്റീരിയർ ഒരു കൊളോണിയൽ കണ്ടംപററി മിക്സിലാണ് എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആരും കൊതിച്ചു പോകുന്ന ഈ സ്വപ്ന ഭൂമിയിൽ തൻ്റെ സ്വപ്ന വീട് നിർമ്മിച്ചെടുത്തത് ശ്രീ ജോസ് ഇടക്കരയാണ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഈ വീടിനെ കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം. എൻ്റെ ഫാമിലി പരമായിട്ട് ഹൈറാർക്കി ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്താണ്, ഇപ്പോൾ 2.5 acre സ്ഥലത്ത് ആണ് ഇവിടെ ഉള്ളത്. അതിനിടയ്ക്ക് ഒരു ചെറിയ മല പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അത് ഞങ്ങൾ തട്ടായിട്ട് ലെവൽ ചെയ്തിട്ട് അവിടെ ഒരു പ്ലോട്ടാക്കിയിട്ട് അവിടെയാണ് ഒരു വീട് വെച്ചിരിക്കുന്നത്. അപ്പം പുഴയ്ക്ക് അക്കരെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കാണത്തക്ക രണ്ട്
നിലയിലുള്ള വീട് വെക്കാനുള്ള ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് കുറച്ചുകൂടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആർക്കിടെക്ട് ഒരു നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് തന്നു. ഗേറ്റ് കടന്ന് നമ്മൾ എത്തുന്നത് വിശാലമായ ഈ മുറ്റത്തേക്കാണ്. നാച്ചുറൽ റോക്ക് സ്റ്റോണിൻ്റെ പാളികളാണ് ഇവിടെ മുറ്റം മുഴുവൻ വിരിച്ചിരിക്കുന്നത്. നമ്മൾ കോമ്പൗണ്ട് വാളിൽ പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ ഒരു വ്യൂ മാക്സിമം കിട്ടുന്നതിനായി ചെറിയ ഗ്രിൽ ഡിസൈനുകളാണ് ഇവിടെ കോമ്പൗണ്ട് വാളിൽ നൽകിയിരിക്കുന്നത്. മുറ്റത്തെ കൂടുതലായും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സൈഡിലായി കുറച്ച് ഏരിയ മാത്രമാണ് ലാൻഡ്സ്കേപ്പിന് മാറ്റിവെച്ചിരിക്കുന്നത്. വലിയ ഷെയ്ഡുകൾ നൽകാതെ ഷെയ്ഡുകളെ വീടിൻ്റെ എലിവേഷൻ്റെ പാർട്ടാക്കി മാറ്റുന്ന ഒരു ഡിസൈൻ രീതിയാണ് ആർക്കിടെക്ട് ആഷ്ലി മേരി ജോസഫ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എക്സ്റ്റീരിയറിൻ്റെ കളർ കോമ്പിനേഷൻ മെയിനായിട്ടും ഒരു ഓഫ് വൈറ്റ് ഡാർക്ക് ഗ്രേ ഒരു വുഡ് ഫിനിഷ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയറിൽ കുറച്ച് ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കൊളോണിയലും കണ്ടംപററിയും മിക്സ് ചെയ്ത് വരുന്ന ഒരു പാറ്റേണാണ് ഈ വീടിൻ്റെ എലിവേഷന് ആർക്കിടെക്ട് ആഷ്ലി മേരി ജോസഫ് നൽകിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട തൂക്കുപാലത്തിലേക്കും പുഴയിലേക്കുമെല്ലാം വ്യൂ കിട്ടുന്ന രീതിയിൽ ധാരാളം ബാൽക്കണികൾ കൊടുത്തുകൊണ്ടുള്ള ഒരു ഡിസൈൻ പാറ്റേണാണ് ഈ വീടിനുള്ളത്. പുറത്തുനിന്ന് വീടിനെ നോക്കുമ്പോഴും വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തെ വ്യൂ തടസ്സമില്ലാതെ കിട്ടുന്നതിനും വേണ്ടി ഹാൻഡ് റെയിൽസിൽ ഇവിടെ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. സ്ലോപ്പ് റൂഫിൻ്റെ ഗേബിൾ വരുന്ന എഡ്ജസ് സാധാരണയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എഡ്ജസ് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം റൂഫിന് അങ്ങനെയൊരു ഡിസൈൻ ഞാൻ ചെയ്യാനുള്ള കാരണം നമ്മുടെ ഹില്ലി ഏരിയസിലോട്ടുള്ള വ്യൂസുമായിട്ട് മാച്ച് ചെയ്യുന്നത് പോലെയാണ് ആ ഒരു എഡ്ജിൻ്റെ പ്രൊജക്ഷൻസ് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലോപ്പ് റൂഫിലെല്ലാം ഗ്രേ കളറിലുള്ള സെറാമിക് ടൈൽസ് നൽകിയുള്ള ഒരു ഡിസൈൻ പാറ്റേണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയ ഗേബിളുകളും ഗേബിളുകളെ ഭംഗിയാക്കുവാൻ വേണ്ടി വുഡൻ ടെക്സ്ചറുകളും നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. വലിയ യു പി വി സി വിൻഡോകളും മരത്തിൽ നൽകിയിരിക്കുന്ന വിൻഡോസുകളുമാണ് ഈ എലിവേഷൻ്റെ മറ്റൊരു ആകർഷണം. ഡ്രീം ഹോമിന് ഇനി ചെറിയൊരു ഇടവേളയാണ്. ഈ വീടിനെ കുറിച്ച് കൂടുതലായി അറിയുവാൻ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 2. നിന്ന് എലിവേഷനെ കാണുമ്പോൾ പർഗോളകളെല്ലാം നൽകി ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ബാൽക്കണി സ്പേസും നമുക്കിവിടെ കാണാം. റെക്ടാംഗിൾ ഷേപ്പിലുള്ള വളരെ വലിയ പില്ലറുകളാണ് ഇവിടെ സിറ്റൗട്ടിലും കാർപോർച്ചിലും എല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. പില്ലറുകളിൽ നിന്ന് കണ്ടിന്യൂ ചെയ്തു പോകുന്ന രീതിയിലുള്ള ഷെയ്ഡ് ഡിസൈനുകളും നമുക്ക് ഈ വീടിൻ്റെ എലിവേഷനിൽ കാണാം. വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ ഞാൻ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഫീച്ചറാണ് ബാക്കിൽ കാണുന്ന ഈ കോർട്ട്യാർഡ്. ഈ കോർട്ട്യാർഡിനുള്ളിലൂടെ ഒരു കണക്ഷൻ കൊടുത്തിട്ടാണ് പോർച്ചിൽ നിന്ന് സിറ്റൗട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഒരു കോർട്ട്യാർഡ് എന്ന് തോന്നിപ്പിക്കുന്ന ഈ ഒരു സ്പേസിൻ്റെ മുകളിൽ പോളി കാർബണേറ്റ് ഷീറ്റ് നൽകിയാണ് റൂഫിൻ്റെ ഡിസൈൻ. വീടിൻ്റെ എലിവേഷൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് കാർപോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ലോപ്പ് റൂഫ് തന്നെയാണ് ഇവിടുത്തെ റൂഫിലും നൽകിയിരിക്കുന്നത്. എലിവേഷനെ കൂടുതൽ ഭംഗിയാക്കുവാൻ വേണ്ടി ഈ ഗേബിളിനകത്ത് വുഡൻ ടെക്സ്ചറുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഒരു സൈഡിൽ കാർപോർച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത പോലെ വീടിൻ്റെ ഈ സൈഡിലും ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലും ഒരു ബാൽക്കണി സ്പേസ് കൊണ്ടുവന്നിട്ടുണ്ട്. മോഡേൺ രീതിയിൽ എൽ ഷേപ്പിലാണ് ഇവിടുത്തെ സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ഓപ്പൺ രീതിയിലുള്ള ഈ സിറ്റൗട്ടിൻ്റെ ചുറ്റുമിരുന്ന് നമുക്ക് പുഴയുടെ കാഴ്ചകൾ ആസ്വദിക്കുവാനും സാധിക്കും. കാർപോർച്ചിൽ നിന്ന് ഡയറക്റ്റ് വരാവുന്ന രീതിയിൽ ഒരു പാത്വേയും സ്റ്റെപ്പും ഈ സിറ്റൗട്ടിലേക്ക് നൽകിയിട്ടുണ്ട്. പർഗോളകൾ നൽകിയാണ്
ഈ പാത്വേയുടെ റൂഫിനെ ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. വീടിൻ്റെ മോഡേൺ ശൈലിക്ക് അനുസരിച്ച് തന്നെയാണ് ഇവിടെ വിൻഡോസുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് ശൈലിയിലുള്ള ഈ വിൻഡോസിന് നൽകിയിരിക്കുന്ന കളറും വൈറ്റാണ്. വീടിൻ്റെ മോഡേൺ ശൈലിക്ക് അനുസരിച്ചുള്ള സ്റ്റീലിൻ്റെ ഒരു മുൻവാതിലാണ് ഇവിടെ വീടിന് നൽകിയിരിക്കുന്നത്. ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സുള്ള ഐലിഫിൻ്റെ ഈ സ്റ്റീൽ ഡോറിലൂടെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. മെയിൻ ഡോർ തുറന്ന് കയറി വരുന്നത് ഈ ഫോർമൽ ലിവിംഗ് സ്പേസിലേക്കാണ്. ഒട്ടും ക്രോസ് പാസിംഗ് വരാത്ത രീതിയിലാണ് ഈ റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. ഗസ്റ്റ് ലിവിംഗ് കോമൺ ഏരിയാസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഓപ്പൺ കോൺസെപ്റ്റിൽ വരുന്ന ഒരു സ്പേസാണ്. അപ്പോൾ ആ ഓപ്പൺ കോൺസെപ്റ്റിലേക്ക് എത്താനായിട്ട് വോൾസ് എല്ലാം അവോയ്ഡ് ചെയ്ത് ഒരു കോളം ബീം സ്ട്രക്ചറിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്. എൻ്റെ ഫാമിലി ഇതാണ്. എൻ്റെ വൈഫ് ഗ്രേസി, എൻ്റെ ഇളയ മോള് ആഷ്ലി, എൻ്റെ മൂത്ത മകൻ ഇവിടെ ഇല്ല, അവൻ്റെ പേര് അലോഷി, അവൻ കാനഡയിലാണ്. അവൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിങ്ങനെ വീടൊക്കെ വെക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പം അവനോട് ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ പുറം മോഡലൊക്കെ സെലക്ട് ചെയ്തു. അതിന് ഞാൻ ആരും വിളിച്ച് അന്വേഷിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ ആർട്ടിടെക്കിനെ കിട്ടിയത്. ആഷ്ലിയാണ് ഞങ്ങൾക്ക് ആർട്ടിടെക്റ്റായി വന്നത്. പുള്ളിക്കാരത്തിൽ എല്ലാ സജഷനും ഞങ്ങൾ വളരെ ഇതായിട്ട് ഓരോ ടൈമിലും വളരെ ഇതായി പോസിറ്റീവായിട്ട് കറക്റ്റായിട്ട് നോക്കി ചെയ്യാറുണ്ടായിരുന്നു. എല്ലാവരുടെയും പോലെ തന്നെ ഞങ്ങളുടെയും ഒരു സ്വപ്നമായിരുന്നു പുതിയൊരു വീട് എന്നുള്ളത്. ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരുന്ന കുറേ പിക്ചേഴ്സും ഐഡിയാസൊക്കെ ആയിട്ട് ഞാൻ പല ആർക്കിടെക്ട്സിനെയും അപ്രോച്ച് ചെയ്തു. അപ്പോൾ അവരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് ആഷ്ലി ചേച്ചിയായിട്ട് കണക്ട് ചെയ്തത്. ചേച്ചി വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനൽ ഡ്രാഫ്റ്റൊക്കെ എടുത്തപ്പോഴാണെങ്കിൽ പോലും ഒരുപാട് കറക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ ചേച്ചി എല്ലാ കാര്യങ്ങൾക്കും കൂടെ തന്നെ നിന്ന് എല്ലാം ശരിയാക്കി തന്നു. റൂമിൻ്റെ സ്പേസിനനുസരിച്ചുകൊണ്ട് തന്നെ മനോഹരമായ ഒരു സീലിംഗ് ഡിസൈനും നമുക്കിവിടെ കാണാം. ഈ ഗസ്റ്റ് ലിവിങ്ങും ഫാമിലി ലിവിങ് ഡൈനിങ് ഈ സ്പേസിലേക്കുള്ള സെപ്പറേഷന് വേണ്ടിയിട്ട് നമുക്കൊരു വ്യൂ കിട്ടുകയും വേണം, എങ്കിലും ഒരു പ്രൈവസിയും ഉൾക്കൊള്ളിക്കണം. അതിന് വേണ്ടിയിട്ട് ഇൻറ്റീരിയർ എലമെൻറ്റ്സ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് വെർട്ടിക്കൽ പെർഗോളാസ്, ഇതേപോലെയുള്ള കബോർഡ് ബോക്സ്, അതിൽ ക്യൂരിയോസ് ഒക്കെ വെച്ചിട്ട് ആ രീതിയിലാണ് ഇതിൻ്റെ പാർട്ടീഷൻസ് ചെയ്തിരിക്കുന്നത്. ഫോർമൽ ലിവിംഗ് റൂമിൻ്റെ കാഴ്ചകളിൽ നിന്ന് ഇനി ഈ വീടിൻ്റെ സെൻട്രൽ ഹാളിലേക്കാണ് നമുക്ക് പോവേണ്ടത്. നമ്മൾ എത്തിയിരിക്കുന്നത് ഫാമിലി ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും മുകൾ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും എല്ലാം അടങ്ങുന്ന ഈ വീടിൻ്റെ സെൻട്രൽ ഹാളിലേക്കാണ്. ഇത് നമ്മുടെ ഗസ്റ്റ് ലിവിങ്ങിൽ നിന്ന് കാണുന്ന പാർട്ടീഷൻ ഡിസൈനാണ്. ഈ പാർട്ടീഷൻ ഡിസൈനിനുള്ളിൽ തന്നെ നമ്മൾ പ്രെയർ സ്പേസ് ആയിട്ട് കൂടി അത് യൂട്ടിലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ കോമൺ ഏരിയാസിൻ്റെ സെൻട്രൽ പോർഷനിലാണ് വരുന്നത്. എൽ ഇ ഡി ലൈറ്റ്സുകളും താഴെ ഒരു ഡ്രോയും എല്ലാം നൽകിയാണ് ഈ ഒരു പ്രെയർ സ്പേസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഡബിൾ ഹൈറ്റായിട്ട് ഒരു കട്ടിങ് കൊടുത്ത് ഫസ്റ്റ് ഫ്ലോറുമായിട്ട് കണക്ട് ചെയ്ത് എടുത്തിരിക്കുന്നു. അതിൻ്റെ ആ ഡബിൾ ഹൈറ്റിൽ റൂഫ് ഏരിയയിൽ ഒരു സ്കൈ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. 6 പേർക്കോളം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ ഒരു മോഡേൺ ശൈലിയിലാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിളിൻ്റെ അറേഞ്ച്മെൻറ്റ്. വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ആർക്കിടെക്റ്റിനോട് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ വേണം. നമുക്കിവിടെ ഡൈനിങ് ഏരിയ ആയാലും അതുപോലെ തന്നെ ലിവിങ് ഏരിയ ആയാലും ഇതെല്ലാം കൂടെ കൂടി ഒന്നിച്ചൊരു വളരെ സ്പേഷ്യസ് ആയിട്ടൊരു സ്ഥലം വേണം. അത് ആർക്കിടെക്റ്റ് വളരെ കറക്റ്റായിട്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. വീടിൻ്റെ ഇൻറ്റീരിയർ തീമായ ആ ഒരു വുഡൻ ടച്ചിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീലിംഗ് ഡിസൈനാണ് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നൽകിയിരിക്കുന്നത്. 2 തൂക്കുവിളക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് മോഡേൺ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന കോമൺ വാഷ് ഏരിയ ഉള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റിനും സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു വോൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ടി വി യൂണിറ്റിൻ്റെ ഡിസൈൻ. ഇൻറ്റീരിയറിൻ്റെ ഒരു ഹൈലൈറ്റ് ഏരിയ തന്നെയാണ്
ഈ ഒരു സ്പേസ്. ഇതിനോട് ചേർന്ന് തന്നെ എൽ ഷേപ്പിൽ മോഡേൺ ശൈലിയിൽ തന്നെയുള്ള ഒരു സോഫയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫാമിലി ലിവിങ്ങും പ്രയർ ഡൈനിങ് ഏരിയസിൻ്റെ ഒക്കെ സീലിംഗ് ആ ഓരോ സ്പേസും ഹൈലൈറ്റ് ചെയ്യുന്നത് പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് വുഡ് കളർ കോമ്പിനേഷനിലാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന് മാത്രം സീലിംഗ് ഒരു പെർഗോള ഡിസൈൻ കൊടുത്ത് വുഡ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഫാമിലി ലിവിങ്ങിൽ ഇരുന്നാലും നമുക്ക് അതുപോലെ ഗസ്റ്റ് ലിവിങ്ങിൽ ഇരുന്നാലും ഇവിടെ എന്നാ ഡൈനിങ് ടേബിൾ ഇരുന്നാലും പുറത്തേക്കുള്ള എല്ലാ മുറിയിലേക്കും വ്യൂ ഉണ്ട്. പുറത്തേക്കുള്ള നന്നായിട്ട് ലൈറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ നല്ല ഒരു ആംബിയൻസ് കിട്ടത്തേക്കും പുറത്തേക്കുള്ള നല്ല വ്യൂ ഉണ്ട്. അതുപോലെ നല്ല ഡേ ലൈറ്റ് കയറത്തേക്ക് എല്ലായിടത്തും നല്ല രീതിയിലുള്ള വിൻഡോയൊക്കെ കറക്റ്റ് ചെയ്തിട്ട് എല്ലാം നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ആക്ച്വലി. ഈ ഹാളിൻ്റെ തന്നെ ഒരു പാർട്ടായിട്ട് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ സ്റ്റെയർകേസിൻ്റെ ഡിസൈൻ. സ്റ്റെയർകേസിൻ്റെ ബോട്ടം ഏരിയയെ ഒരു മനോഹരമായ ബ്യൂട്ടി സ്പോട്ടാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. ഫ്ലോറിൽ നിന്ന് ഏകദേശം ഒരടിയോളം താഴ്ത്തി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും പെബിൾസും എല്ലാം നൽകിയാണ് ഇങ്ങനെയൊരു ബ്യൂട്ടി സ്പോട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് വരാവുന്ന രീതിയിൽ വെർട്ടിക്കൽ പർഗോളകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഡ്രീം ഹോമിന് ഇനി ചെറിയൊരു ഇടവേളയാണ്. ഈ വീടിനെ കുറിച്ച് കൂടുതലായി അറിയുവാൻ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 1 രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഗ്ലാസ് ഡോറിലൂടെ ഇനി നമുക്ക് ഇവിടുത്തെ മോഡേൺ കിച്ചന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. തികച്ചും ഒരു കൺസീൽഡ് രീതിയിലാണ് ഈ മോഡേൺ കിച്ചന്റെ ഇൻറ്റീരിയർ ഒരുക്കിയിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെയാണ് ഈ കിച്ചന്റെ ഡിസൈൻ. കിച്ചൺ ഏരിയാസിൽ ഒരു മെയിൻ വർക്കിംഗ് കിച്ചൺ, ഒരു വർക്ക് ഏരിയ, ചെറിയൊരു സ്റ്റോറും ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മെയിൻ വർക്കിംഗ് കിച്ചൺ കുറച്ച് സ്പേഷ്യസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിലെ ഒരു മോഡുലാർ കോൺസെപ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. യു ഷേപ്പ് കൗണ്ടർ, മിഡിൽ പോർഷൻ കുക്കിംഗ് റേഞ്ച്, അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. ഇത് ഫോൾഡിംഗ് ടൈപ്പായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതുപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ. എൻ്റെ വീടിൻ്റെ ബാക്കി എല്ലാ ഇൻറ്റീരിയറും വുഡ് തീം തന്നെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് കിച്ചണിലെയും കബോർഡുകൾക്കും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും വുഡ് തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെയിൻ കിച്ചണിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് മെയിൻലി എല്ലാ കുക്കിങ്ങും എല്ലാം ചെയ്യാറ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. നമുക്കതിൽ ആദ്യം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. ക്ലയൻറ്റിൻ്റെ സജഷൻ അനുസരിച്ച് എല്ലാ ബെഡ്റൂംസും വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ, അതിൽ നിന്നൊരു ടോയ്ലറ്റും ഡിസൈനിൽ വന്നിട്ടുണ്ട്. താഴത്തെ മാസ്റ്റർ ബെഡ്റൂമും മകൻ്റെ ബെഡ്റൂമും ആണ് നമ്മൾ ഇൻറ്റീരിയറിൽ നന്നായിട്ട് ചെയ്തിട്ടുള്ളൂ. എന്നാലും മറ്റുള്ള റൂമുകളും അതുപോലെ തന്നെ കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്നെ നമ്മുടെ ഈ കബോർഡ് തന്നെ ചെയ്തേക്കുന്നത് ഈ റൂമിലും ഗസ്റ്റ് ബെഡ്റൂമിലെല്ലാം കബോർഡുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഫുൾ ഹൈറ്റ് തന്നെ ചെയ്യാമെന്നാണ് ആർക്കിടെക്ട് പറഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടി സ്ഥലമൊക്കെ സ്പേഷ്യസ് സൈസ് കിട്ടുന്നതാണ്. നമുക്ക് പരമാവധി റൂമിലൊക്കെ ക്ലീൻ, നല്ല ക്ലീനായി കിടക്കും. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ഒരു ഗസ്റ്റ് ബെഡ്റൂമായിട്ടാണ് ഈ ബെഡ്റൂമിനെ മാറ്റിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മുകൾ നിലയിലേക്ക്. മോഡേൺ ശൈലിയിൽ നിർമ്മിച്ച ഈ സ്റ്റെയർകേസിലൂടെ നമുക്ക് ആ കാഴ്ചകളിലേക്ക് കടക്കാം. ഇവിടെ സ്റ്റെയർകേസിൻ്റെ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത് ഡൈനിങ്ങിനോട് ചേർന്ന് പ്രയർ സ്പേസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്. ഒരു കോർട്ട് യാർഡിനുള്ളിലൂടെ പോകുന്നത് പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ. ഒരു നോർമൽ പാറ്റേൺ കൊടുക്കാതെ ഒരു സെൻട്രൽ ബീം ടൈപ്പ് സ്റ്റെയർകേസാണിത്. ഈ ഒരു സ്പേസിൻ്റെ ഓപ്പൺ കോൺസെപ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡിസൈൻ സ്റ്റെയർകേസിന് കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റീലിൻ്റെയും ഗ്ലാസിൻ്റെയും ഒരു കോമ്പിനേഷനിലാണ്
ഇവിടെ ഹാൻഡ് റെയിൽ ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി വരുന്ന അപ്പർ ലിവിംഗ് സ്പേസാണ് ഇവിടെ. പർഗോളയിൽ നിന്ന് വരുന്ന നാച്ചുറൽ ലൈറ്റും ഈ തൂക്കുവിളക്കുകളിൽ നിന്ന് വരുന്ന ആർട്ടിഫിഷ്യൽ ലൈറ്റും കൂടി ചേർന്ന് മനോഹരമായ ഒരു ലൈറ്റിംഗ് സംവിധാനമാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയയിൽ ഒരുക്കിയിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്ന് സെൻട്രൽ ഹാളിലേക്ക് നമ്മൾ കടന്നപ്പോൾ കണ്ട ആ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയാണ് ഇവിടെ. സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് റെയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ സ്റ്റീലിൻ്റെയും ഗ്ലാസിൻ്റെയും ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇതാണ് നമ്മൾക്ക് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ. ഇപ്പോൾ ഡബിൾ ഹൈറ്റ് വരുന്ന സ്ഥലമാണ് ഇവിടെ. അത് താഴെ നിന്ന് ആൾക്കാർക്ക് കാണത്തക്ക രീതിയിൽ മുഴുവൻ ഡേ ലൈറ്റ് ഇവിടെ താഴെ വരെ പ്രയർ ഏരിയ വരെ ചെല്ലുന്ന ഏരിയ ആണ്. ആദ്യം ആർക്കിടെക്ട് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് അത്ര ഇത് ചെയ്തില്ല. ഇത് പണിത് വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അതിൻ്റെ അത്ര ഒരു സ്പീഷ്യസ് ആയിട്ട് സ്ഥലമായി ഞങ്ങൾക്ക് മനസ്സിലായത്. മുഗൾ നിലയിലും ഇവിടെ രണ്ട് ബെഡ്റൂമുകളാണുള്ളത്. നമുക്കതിൽ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പ്ലോട്ടിൻ്റെ നോർത്ത് ഈസ്റ്റ് പാർട്ട് ഒരു റിവറും ഒരു ഹില്ലി ഏരിയയുമാണ്. അപ്പോൾ ആ വ്യൂസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ബെഡ്റൂമിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ബെഡ്റൂമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പുഴയിലേക്ക് നല്ല വ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹില്ലി ഏരിയ നന്നായി കാണുന്നത് പോലെയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വോള് ഫുള്ള് ഇതുപോലെ ഫിക്സഡ് ഗ്ലാസ് കൊടുത്ത് കുറച്ച് ഭാഗം സ്ലൈഡിംഗ് ആക്കി ബാൽക്കണിയായിട്ട് കണക്റ്റ് ചെയ്യുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഔട്ട്സൈഡ് വ്യൂസ് മാക്സിമം കിട്ടത്തക്ക വിധത്തിലാണ് വിൻഡോസിൻ്റെ പൊസിഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മുഗൾ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. മകനായി ഒരുക്കിയിരിക്കുന്ന ആ ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളും ഒന്ന് കണ്ടുവരാം. വീടിൻ്റെ എലിവേഷൻ കാഴ്ചയിൽ വളരെ മനോഹരമായി നമ്മൾ കണ്ട് ആസ്വദിച്ച ആ ഒരു ബാൽക്കണി, പർഗോളയെല്ലാം നൽകിയിരിക്കുന്ന ആ ബാൽക്കണിയിലേക്കുള്ള എൻട്രിയും ഈ അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. വീടിൻ്റെ ഓപ്പൺ ടെറസ് ഏരിയയെ മുഴുവനും ബാൽക്കണിയായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പർ ഏരിയയിൽ വീടിൻ്റെ ഏത് കോർണറിൽ നിന്നാലും പുഴയുടെയും തൂക്കുപാലത്തിൻ്റെയും എല്ലാം കാഴ്ച കണ്ടാസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയയെ ആർക്കിടെക്ട് ഒരുക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ മലയാളികൾ ഒരിക്കലെങ്കിലും സ്വപ്നം കണ്ട കാഴ്ചയായിരിക്കും പുഴയരികിൽ നമ്മുടെ ഡ്രീം ഹോം നിർമ്മിച്ചെടുക്കുന്നത്. 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും പുഴയുടെ മാക്സിമം വ്യൂ കിട്ടുന്ന രീതിയിൽ ബാൽക്കണികളും എല്ലാം ചേർത്ത് നിർമ്മിച്ച ഈ സ്വപ്ന വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ വീടും നിങ്ങളുടെ സ്വീകരണ മുറിയിലെത്തും, അതും ഡ്രീം ഹോമിലൂടെ. അതിനായി ഉടൻ ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9526160000. ഡ്രീം ഹോമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.